ഈ ഒരു ലിക്വിഡ് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന പുഴുക്കേടുകളും അതിൻ്റെ പൂമൊട്ടുകൾ കൊഴിയുന്നതും ഈ വക അതായത് ഈ ഇലകൾ മുരടിച്ച് വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു മോചനമാണ് കേട്ടോ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ആ ചെടികൾക്ക് ഉണ്ടാവില്ല അതായത് പിന്നെ വരുന്ന തളർപ്പുകളും പിന്നെ വരുന്ന ഇലകളും നല്ല രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളുമായിരിക്കും നിറച്ച് മൊട്ടുകൾ പിടിക്കുകയും ചെയ്യും അപ്പം ആ ഒരു പെസ്റ്റിസൈഡ് അതെങ്ങനെയാണ് നമുക്ക് നമുക്ക് നോക്കാം ഞാൻ ബോൾസം ഏത് പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും വീടിലുള്ള വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഇത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമുക്കറിയാം നല്ലൊരു പെസ്റ്റിസൈഡാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നമുക്ക് കാന്താരി മുളക് കിട്ടാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളക് എടുക്കുക അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനകത്ത് മെയിൻ ഘടകങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി കൊണ്ടുണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സ് അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് വരുമ്പോൾ തന്നെ കീടങ്ങൾ പിന്നെ അടുക്കില്ലായ പറയുക അപ്പോൾ അതുപോലെ തന്നെ മുളകിൻ്റെ ആ ഒരു എരിവും എല്ലാം കൂടെ മിക്സ് ചെയ്താകുമ്പോഴത്തേക്കും ആ അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചെടിയിൽ നിന്ന് കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടാവുകയില്ല അപ്പം ഈ പറയുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിൽ നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയുമാണ് ഞാനിതിൽ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് അരച്ചുകൊണ്ട് വന്നത് നമ്മൾ ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ ഇത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്ക് ഇനി ഇതിന് വേണ്ടിയിട്ട് അതായത് കുറച്ചും കൂടെ ഗുണം കൂടുതലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഒന്നാണ് നീം ഓയിൽ നീം ഓയിലും നമുക്കറിയാം അതായത് വേപ്പെണ്ണ ശരിക്കും ചെടികൾക്ക് കീടനിയന്ത്രണത്തിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു വേപ്പെണ്ണ കൂടിയാകുമ്പോൾ ഗുണം കൂടുതലാണ് ചെയ്യുക അപ്പം ഒരു കാരണവശാലും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളിൽ വീണ്ടും ഇങ്ങനെ ഒരു കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടാവില്ല ഇപ്പം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് പത്ത് എം എൽ ആണ് പത്ത് എം എൽ വേപ്പെണ്ണയാണ് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇതിനകത്ത് നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു വേപ്പെണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കാണ് അപ്പം നമ്മൾ ഇത് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഈ ഒരു എണ്ണമയം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ചെടികളിലെ ഇല ലീഫും ഒക്കെ ഇത് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ഓയിലി ടെക്സർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഏതെങ്കിലും ഉരണം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ചേർക്കുമ്പോൾ തന്നെയുള്ള മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാനായിട്ട് സാധിക്കും ഇത് ഞാനൊരു രണ്ട് തുള്ളിയാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അത് ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു എണ്ണമയം രണ്ട് സൈഡിലേക്കും മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളത് ശരിക്കും ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു എണ്ണയുടെ ആ ഒരു ഓയിൽ കോട്ടിങ് അതിനകത്തൊന്ന് മാറിക്കിട്ടും ഇതിന് നമുക്ക് ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈവനിങ് ടൈമിലാണ് കീടങ്ങളുടെ ഉപദ്രവം കൂടുതലും ചെടികൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് ടൈമിൽ വേണം ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ആക്കിയിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തളിർപ്പുകൾ വരുന്ന ഭാഗമുണ്ടല്ലോ അതായത് തണ്ടിലും ആ ലീഫിൻ്റെ ആ ഒരു പോർഷനിലും അതിൻ്റെ പുതിയ തളിർപ്പുകൾ വരുന്നിടത്തും മുട്ടുകൾ വരുന്നിടത്തും ഒക്കെയാണ് നല്ല രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലകളുടെ താഴ്ഭാഗത്തൊക്കെ കിട്ടത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം ഈ പുഴുക്കളൊക്കെ ഇതിൻ്റെ ലീഫിൻ്റെ അടിയിലൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും നല്ല രീതിയിൽ വരത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടുതൽ ആക്രമണം ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ അടുപ്പിച്ച് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ സ്പ്രേയിൽ തന്നെ ഈ കീടങ്ങളൊക്കെ പറക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ചെടികളും അതുപോലെ തന്നെ ധാരാളം പൂക്കളും ഒക്കെ കാണുന്നതിന് ഈ ഒരു സ്പ്രേ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ല ഒരു വീഡിയോയുമായി വരാം അതുവരേക്കും ബായ്